നമസ്കാരം. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എറണാകുളം ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള വിചാരണ നടപടികൾ തുടരണം എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. അതെ, അദ്ദേഹത്തിനെതിരെ എറണാകുളം സെഷൻസ് കോടതി എടുത്ത ഗുരുതരമായ കുറ്റങ്ങളടങ്ങിയ കേസിൽ അദ്ദേഹത്തിനെതിരെ ആറു പേർക്കെതിരെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് വിചാരണ നേരിടണം. ആർച്ച് ബിഷപ്പായും വേണ്ടില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയേയും വേണ്ടില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയേയും വേണ്ടില്ല. കോടതി ശക്തമായ നിലപാടിലാണ്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ, അതായത് ശിവൻകുട്ടി മന്ത്രി അടക്കമുള്ള ആളുകൾ നിയമസഭയിലെ ഡയസ് അടിച്ച് പൊളിച്ച് തകർത്ത് ഗുണ്ടാ പ്രവർത്തനം നടത്തിയ കേസിൽ അത് വിചാരണ നേരിടണമെന്ന് പറഞ്ഞിട്ടുള്ള വിധി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഇതുപോലെ സുപ്രധാനമായ കേസിലാണ് പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ വെയിറ്റ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹം വിചാരണ കൂടാതെ രക്ഷപ്പെടാൻ വേണ്ടി വിടുതൽ ഹർജി കൊടുത്ത് രക്ഷപ്പെട്ട സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് വളഞ്ഞ വഴിയിലൂടെ. ഇപ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ കേസ് 28-ാം തീയതി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആർച്ച് ബിഷപ്പിൻ്റെ കേസ് പോലും സുപ്രീം കോടതി, ഹൈക്കോടതി യാതൊരു മുഖം നോക്കാതെ കൃത്യമായി നിയമപരമായി വിചാരണ നേരിടൂ എന്നാണ് പറഞ്ഞിരിക്കുക. എന്താണ് കേസ്? ആർച്ച് ബിഷപ്പ് ഭാരതമാതാ തൃക്കാക്കര കോളേജിലെ തൃക്കാക്കരയുള്ള ആ ഭാരതമാതാ കോളേജിൻ്റെ 60 സെൻറ് ഏകദേശം 60 കോടി വിലമതിക്കുന്ന സുപ്രധാനമായ സ്ഥലം, കാക്കനാട് റോഡുള്ള സ്ഥലം മറച്ചുവിറ്റു എന്ന് പറയുന്നതാണ് കേസ്. അതായത് സാജു വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബിനാമിയായ ഇടനിലക്കാരന് മറച്ചുവിറ്റു എന്നുള്ളതാണ് കേസ്. അതുവഴി അദ്ദേഹം ഒരു രൂപ പോലും ഈ സഭയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല സഭ യാതൊന്നും അറിയാതെയാണ് ഈ സീറോ മലബാർ ചർച്ചിൻ്റെ കീഴിലുള്ള ഈ സ്ഥലം, ഭാരതമാതാ കോളേജിൻ്റെ ഈ സ്ഥലം ആർച്ച് ബിഷപ്പ് ഗൂഢാലോചന നടത്തി ചതിയും വഞ്ചനയും കാണിച്ച് ഈ വ്യാജരേഖകൾ ചമച്ച് ഈ സ്ഥലം വിറ്റിരിക്കുന്നത് എന്നുള്ള സുപ്രധാനമായ കേസ്. ഈ കേസിൽ വിചാരണ നേരിടുകയാണെങ്കിൽ കൃത്യമായി ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയൊരു സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തെ ഇന്ത്യൻ കത്തോലിക്ക സഭയെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു വാർത്തയാണത്. വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണത്. ഇത്തരത്തിൽ ആര് തെറ്റ്, ജാതി മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ കോടതി തരത്തിലുള്ള സുപ്രധാനമായ വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുകയാണ്. കാരണം എന്തു തമ്മാളിത്തരവും കാണിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരുടെ മഹനീയമായ സ്ഥാനം മറന്നുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടക്കുമ്പോൾ അവർ ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഇത് നിയമത്തിന് അതീതരാണ് ഞങ്ങളെന്നുള്ള ചിന്ത തെറ്റാണ് എന്നുള്ളതും, അവരും നിയമത്തിനുള്ളിൽ പ്രവർത്തിക്കണമെന്നും. ഇന്ത്യയിലെ IPC നിയമപ്രകാരവും മറ്റു CRPC നിയമപ്രകാരവും മറ്റു നിയമങ്ങൾ പ്രകാരവും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കീഴിൽ നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും എന്ന് പ്രധാനപ്പെട്ട ഒരു വിധി ഹൈക്കോടതി വിധിയിലൂടെ അവരെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരെ നടത്തുന്ന തട്ടിപ്പുകൾ ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും വിചാരണ ചെയ്യപ്പെടുമെന്നും കൃത്യമായി വന്നിരിക്കുകയാണ്. വത്തിക്കാനിലൊന്നും അല്ല പോകേണ്ടതെന്നും ഇവിടെ തന്നെ വിചാരണ ചെയ്ത് കുറ്റവാളികളെ കണ്ടെത്തണം. എന്തായാലും ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിക്കെതിരെയുള്ള സുപ്രധാന ഹൈക്കോടതി വിധി തീർത്ഥം പിണറായി വിജയനെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും ഇത് സുപ്രധാനമായ വിധിയാണ്. നമ്മൾ കോടതിയോടുള്ള ബഹുമാനം ഓരോ ദിവസവും നമുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഉന്നതരായ ആളുകൾ പലതരത്തിൽ വിചാരണ നേരിടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും താഴെ കോടതിയും എല്ലാം ശക്തമായ രൂപത്തിൽ ഇത്തരത്തിൽ വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ ഇവിടെ നീതിന്യായ വ്യവസ്ഥ സത്യസന്ധമായി പ്രവർത്തിക്കുന്നു, ഇവിടെ അവസാനത്തെ വാക്ക് നീതിന്യായ കോടതികളാണ് എന്നുള്ള സാധാരണ മനുഷ്യരുടെ, സാധാരണ പൗരന്മാരുടെ വിശ്വാസവും അതേപോലെ അവരോടുള്ള ബഹുമാനവും വർദ്ധിക്കുകയാണ് കോടതിയോട്. എന്തായാലും നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എല്ലാ വിധത്തിലും നന്ദി രേഖപ്പെടുത്താം. അതേ ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ തരത്തിലും ബഹുമാനം നമുക്ക് പുറപ്പെടുവിക്കാം. ഇത്തരത്തിലുള്ള സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ച യാതൊരു മുഖം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ ഇത്തരം രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇവിടെ സത്യം വിജയിക്കും എന്നുള്ള വിശ്വാസം വന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.